അങ്ങനെ നമ്മൾ ആർ ഡി സി ഇലക്ട്രോയുടെ ഭാഗത്തേക്ക് ഓടിച്ചാടി ഓടിച്ചാടി നിൽക്കുന്നുണ്ട്. ആർ ഡി സിയുടെ ലോൺ വുൾഫ് അവിടെ നിൽക്കുന്നുണ്ട്. ലോൺ ഫ്യൂട്ടിൻ്റെ കൂടെ തന്നെ യൂട്യൂബ് ഫേക്ക് നിൽക്കുന്നുണ്ട്. ഗൈസ് എന്തൊക്കെയോ ഒരു ചെറിയ ഗ്ലിച്ച് ഉണ്ടായിരുന്നു, ഗ്ലിച്ച് കാരണം കൊണ്ട് ഒന്നും പറ്റിയില്ല. സോ ദാ നമ്മുടെ പിള്ളേരൊക്കെ ഓടിച്ചാടി ഓടിച്ചാടി നടക്കുന്നുണ്ട്. നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. ഈറോ തോമ, ഈറോ തോമ അവിടെ നൈസായിട്ട് ഒന്ന് നോക്കുന്നുണ്ട്. ഫേക്ക് യൂട്യൂബ് ഫേക്ക് ഞാൻ ടീമിനെ കണ്ടിട്ടുണ്ടോ തോന്നുന്നുണ്ട്. അത് നമുക്ക് അതിങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം. അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ട് അവരെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പം ഭയങ്കര കൺഫ്യൂഷനാണ്. എനിവേ ഈറോ തോമ ഓൾറെഡി കണ്ടിട്ടുണ്ട്, പക്ഷേ റൈസൺ ഡ്രാഗൺസ് ടീം ഇതുവരെ ഓപ്പോസിറ്റുള്ള എനിമേസിനെ കണ്ടിട്ടില്ല എന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ഞാൻ രണ്ട് ടീം നിൽക്കുമ്പോൾ നമുക്ക് നേരെ കടന്നു വരാം. നേരെ നമുക്ക് കടന്നു വരേണ്ട ടീമുകളെന്ന് പറയുമ്പോൾ നമുക്ക് ബി സി ഡി ടീമിലേക്ക് ഒന്ന് കടന്നു വരാം. ബി സി ഡി അധീരം നിൽക്കുന്നു, അതുപോലെ തന്നെ ബി സി ഡി പിള്ളേർ ഒരു രക്ഷയില്ല. മോനസ് അവിടെ അടിയാണ്. ഒ എം എസിന് വന്ന, ഒ എം എസിന് വന്ന അവിടെ നമുക്ക് അമ്മാനം കാണിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒ എം എസിന് വന്നയുടെ ഭാഗത്തേക്ക് നമുക്കൊന്ന് കടന്നു വരാം. ഒ എൻ എസിന് പിള്ളേർ എന്താണ്, അത് ഒ എം എസിന് ഇപ്പോൾ ഒ എം എസിന് പിള്ളേർ വിട്ടുകൊടുക്കുന്നില്ല. ഒ എം എസിൻ്റെ യമ നിൽക്കുന്നുണ്ട്, അതുപോലെ തന്നെ റിപ്പർ നിൽക്കുന്നു, ക്യാപ്റ്റൻ നിൽക്കുന്നു. അങ്ങനെ മൂന്ന് പേര് അവിടെ നല്ല സെറ്റാണ്. അതുപോലെ തന്നെ നമുക്ക് നോക്കാം ദാ ബി എൻ്റെ ഈഗിൾ, ഈഗിൾ വീടിൻ്റെ മുകൾ കയറിയിരിക്കുന്നുണ്ട്. ഒ എം എസിൻ്റെ ക്യാപ്റ്റൻ വീണ്ടും നോക്കിയിട്ടുണ്ട്. ഒ എം എസിൻ്റെ ക്യാപ്റ്റനിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ക്യാപ്റ്റൻ അല്ല, ക്യാപ്റ്റൻ എടുത്തിട്ട് നോക്കായിരുന്നു. അതുപോലെ തന്നെ ഈറോ തോമനൊക്കെ അവിടെ അടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ അതെ, നമ്മുടെ ഈറോ തോമനെ അടിച്ചിട്ടുകൊണ്ട് തന്നെ അവിടെ എന്താണ് ഗുഡ് ഫ്രൈ, അതെ ഗുഡ് ഫ്രൈ ലിയോ, ലിയോ അവിടെ ആ ഒരു കിലോ അവിടെ കൺഫേം ആക്കിയിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ടി എൻ ടിയിലേക്ക് വരാം. ടി എൻ ടി അലൻ ആണ് ടീമിലേക്ക് കയറുന്ന വരികയാണെങ്കിൽ അവിടെ നല്ലൊരു ഫൈറ്റുകൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ടി എൻ ടിയുടെ അലൻ നോക്കുകൊണ്ട് അമ്മ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാ സിംഗിൾ ഷോട്ട് കൊടുത്തുകൊണ്ട് തന്നെ ഓരോരുത്തരെ കൊന്നു മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിൽട്ടറ ഫൈറ്റുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേ ടി എൻ ടിയുടെ ജെ പി, ജെ പി അവിടെ നിൽക്കുന്നു. ദാ മോനസ് ഒരു നേരെ പോകുന്നു, ഒരു സ്മോക്ക് പോകുന്നു, സ്മോക്കിന് പിന്നാലെ പഞ്ച് കൊണ്ട് തന്നെ അടുത്ത കിലോ അവിടെ കൺഫേം ആക്കാൻ. സീറോ റസ്മനെ കാൽ പിടിക്കാൻ ഓടി പറ്റുന്നത്. രണ്ട് പേർ ഒന്നിച്ച് വന്നുകൊണ്ട് സീറോ റസ്മനെ നൈസ് അടിച്ചിരിക്കുന്നു. അവിടെ ദാ നമുക്ക് നോക്കാം നല്ലൊരു നല്ലൊരു ഫൈറ്റിൽ നിന്ന് കാണാൻ കഴിഞ്ഞു. മൂന്ന് പേരും ഒന്നിച്ച് കയറി സീറോ റസ്മനെ കാൽ പിടിക്കാൻ, സീറോ റസ്മനെ കാൽ പിടിക്കാൻ വിട്ടിരിക്കുന്നു. അങ്ങനെ സീറോ റസ്മെറ്റ് നമ്മൾ ഇവിടെ പറഞ്ഞു പോകുന്നു. ഇനിയിപ്പോൾ ടി എൻ ഡി ആലും ജെ പിയും ഡേക്കും അതുപോലെ തന്നെ നമ്മുടെ അഭിനയം ചേർന്നുകൊണ്ട് തന്നെ ചെയ്ത് നല്ലൊരു നല്ലൊരു മികച്ച പ്രകടനമായിരുന്നു അവിടെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ അടുത്തായിട്ട് നമുക്ക് നേരെ പോകേണ്ടത് മറ്റെങ്ങനെയൊക്കെയല്ല, നമുക്ക് അവിടെ യൂട്യൂബിൻ്റെ ഭാഗത്ത് ഫൈറ്റിൽ കണ്ടിട്ട് ഇന്ന് നമ്മൾ ഇവിടെ പറഞ്ഞു ടീമുകളെ നമുക്കൊന്ന് കാണാം. സീറോ റസ്മിൻ്റെ പിള്ളേരായിരുന്നു, സീറോ റസ്മിൻ്റെ ഗൈസ് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇക്രമൻ, ഇക്രമൻ പോയിട്ടുണ്ട്. പിന്നെ ഡോപ്പ് പോയിട്ടുണ്ട്. അത് ഈറോടെ പിള്ളേരും പോയിരുന്നു. പിന്നെ നമ്മുടെ സ്കൈലാർക്ക് നമുക്ക് വേണ്ടി റൂം അറേഞ്ച് ചെയ്ത് നമ്മുടെ സ്കൈലാർക്ക്, സ്കൈലാർക്കും എന്ന് നമ്മൾ ഇവിടെ പറഞ്ഞു പോയിരിക്കുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി അടുത്തായിട്ട് നേരെ എങ്ങോട്ടേക്ക് വരണം. നമുക്ക് വന്ന ഫേറ്റ്സിൻ്റെ ഭാഗത്ത് വരാം. അതെ ബി സി ഡിയുടെ ഭാഗത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. ബി സിയുടെ ഭാഗത്ത് ഇതുവരെ ഒരു ടീമിനെ ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിലും നമുക്ക് ദാ കാണാൻ കഴിയുന്നുണ്ട്. രണ്ട് ടീമുകളാണ് ഇവിടെ നിൽക്കുന്നത്. രണ്ട് ടീമുകൾ എം ടി എക്സും അതുപോലെ തന്നെ എം ടി എക്സ് അല്ല, എം ടി എക്സിന് ഓപ്പോസിറ്റ് ആരും തന്നെ ഇല്ല. നമുക്ക് നോക്കാം വന്ന അതാ വന്നയുടെ ഓപ്പോസിറ്റ് ആരാണ് നിൽക്കുന്നത് നമുക്ക് നോക്കാം. അവിടെ കാണാൻ കഴിയുന്ന വെച്ച് കഴിഞ്ഞാൽ ഓ ഫോർ എ പിൻ്റെ ടീമാണ് നിൽക്കുന്നത്. അവിടെ നിന്ന് നൈസായിട്ട് ഓ ഫോർ റോസ് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നയാഫിക്ക നിൽക്കുന്നുണ്ട്. നയാഫിക്കാരുടെ കൂടെ തന്നെ പ്രൊഫറ്റ് എം ഒ ബി നിൽക്കുന്നു. അങ്ങനെ അവർ മൂന്ന് പേര് പറഞ്ഞു നൈസായിട്ടൊന്ന് ലൂട്ടൊക്കെ സെറ്റാക്കി കില്ലുകളൊക്കെ കൺഫേം ചെയ്ത് വരികയാണ്. അവിടെ നിന്ന് കില്ലുകളൊന്നും കൺഫേം ആയിട്ടില്ല കേട്ടോ, സോറി ഗൈസ്. അവിടെ എന്താണ് ഇപ്പോഴും സീറോ ഫിനിഷാണ്. കുറച്ച് നോക്കളൊക്കെ ഇട്ട് വെച്ചിരുന്നു, പക്ഷേ ഒന്നും സംഭവിച്ചില്ല. ഇനിയിപ്പോൾ അടുത്ത ടീമുകൾ അവിടേക്ക് വരുന്നുണ്ട്. ബി എൽ എൻ ടീമുകളാണ്. ബി എൽ എൻ ടീമുകൾ നൈസായിട്ട് അടുത്തേക്ക് വരുന്നുണ്ട്. അതേ ബി എൽ എൻ്റെ ടീം അപ്പാർട്ട്മെൻറ്റ്സ് ലൂട്ടി സെറ്റാക്കിയിട്ട് ഫൈറ്റ് എടുക്കാൻ നിൽക്കുന്നുണ്ട്. ബി എൻ്റെ ഈഗിൾ, ഈഗിൾ അവിടെ നിൽക്കുന്നുണ്ട്. അവർക്കും ഇതുവരെ കില്ലൊന്നും ഇല്ല. അതാ യൂസ് പിടിച്ചുകൊണ്ട് തന്നെ ഒന്ന് സ്കോപ്പ് ചെയ്ത് നോക്കുന്നു. ഓയപ്പൻസിന് നേരെ ഒന്ന് സ്കോപ്പ് ചെയ്ത് നോക്കുന്നുണ്ട്. ക്രിമിനൽ, ക്രിമിനൽ രണ്ട് കൽപ്പിച്ച് കയറിയിട്ടുണ്ട്. ക്രിമിനെ തൊട്ട് പിന്നാലെ കടന്നു പോകുന്ന ടീമുകളെ നമുക്ക് നോക്കാം. അതാ പിന്നെ പിടിക്കുന്നുണ്ട്. സ്മോക്കിൽ കൂടി ഒരു നോക്കിടാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഓയമസിന് ഒന്നും സംബന്ധിച്ചില്ല. ക്രിമിനൽ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നു. ഓയമസിന്റെ റിപ്പർ, റിപ്പർ അവിടെ നിറഞ്ഞുണ്ട്. തൊട്ട് സൈഡിൽ കൂടി ക്യാപ്റ്റൻ, ക്യാപ്റ്റൻ അവിടെ നിൽക്കുന്നു. ക്യാപ്റ്റൻ വെള്ളം നിൽക്കുന്നതാണ് കൊണ്ട് തന്നെ ഒന്നും സംബന്ധിച്ചില്ല. അതാ അടുത്തടി പട്ടാസ് അതാ മോനൂസ് അടി. ആ ഈഗിളിനെ അവിടെ നോക്കാക്കി വെച്ചിരിക്കുന്നു. ഓയമസ് റിപ്പറാണ് നോക്കാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ ഓയമസിന്റെ റിപ്പറിൻ്റെ ഭാഗത്ത് കടന്നു വരുന്നുണ്ട്. റിപ്പറിൻ്റെ ഭാഗത്ത് കടന്നു വരുമ്പോൾ റിപ്പർ ദാ ഫ്ലാങ്ക് ചെയ്ത് വന്ന് എടുക്കാൻ പോകുന്നുണ്ട്. അതേ ടീമിന് രണ്ട് ടീമുകളാണ് അവിടെ നിൽക്കുന്നത്. റിപ്പറിനടി വരുന്നു, റിപ്പറിനടി വരുന്നു, റിപ്പർ നോക്കാവുന്നില്ല. പക്ഷേ റിപ്പർ പെട്ടെന്ന് ഒരു കവർ എടുത്തിരിക്കുന്നു. ഇനിയിപ്പോൾ അടുത്തായിട്ട് നമുക്ക് നോക്കാം. അതീ 22 സ്ലോട്ടിലേക്ക് നിൽക്കുന്ന ഓമസൻ റിപ്പർ ഒന്ന് കവർ പിടിച്ചിരിക്കുന്നു. അങ്ങനെ റോക്കിയുടെ ഭാഗത്ത് വരുന്നുണ്ട്. റോക്കിയും അതുപോലെ തന്നെ നമ്മുടെ ആരാണ് നിൽക്കുന്നത്, അതേ സ്ട്രൈക്ക് ഗോഡ് നിൽക്കുന്നുണ്ട്. ഡബ്ല്യു എസ് എഫിൻ്റെ ഗോഡ് നിൽക്കുന്നു. ഗോഡ് സ്പ്രേക്ക് ഗോഡ്, സ്പ്രേക്ക് ഗോഡും നൈസായിട്ട് നിൽക്കുന്നുണ്ട്. സ്പ്രെഡ് ഗോഡ് എന്നിട്ട് പേരണം വെച്ചറി. അതാ വീണ്ടും ഒന്ന് സ്കോപ്പ് ചെയ്തിരിക്കുന്നുണ്ട്. എ കെ എം പിടിച്ചുകൊണ്ട് തന്നെ ഏകം പിടിച്ചുകൊണ്ട് തന്നെ പുള്ളിക്കാൻ ഒന്ന് നൈസായിട്ടൊന്ന് ഇത് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തായിട്ട് നോക്കാം. ഡബ്ല്യു എസ് എഫിൻ്റെ സിന്നർ, സിന്നർ വരുന്നുണ്ട്. സിന്നർ നൈസായിട്ടൊന്ന് നോക്കിയൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷേ അവിടെ നിന്ന് സിന്നറിന് മടിക്കാൻ കഴിയുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് ഒ എം എസിൻ്റെ യമഹയിലേക്ക് തന്നെ തിരിച്ചു വരാം. യമഹ ആ യമയിലേക്ക് തിരിച്ചു വരാം. ദാ നമ്മുടെ ആർട്ടൻ്റെ ഭാഗത്ത് ആർട്ടൺ ജെ ബി നമ്മളെ പോരാട്ടം തൊട്ട് സൈഡിൽ കൂടി തുടങ്ങിയിരിക്കുന്നു. ഇവിടെ എല്ലായിടത്തും നല്ല അട്ടികൾ തന്നെയാണ്. ആർട്ടൻ്റെ ഭാഗത്ത് ഫൈറ്റിലേക്ക് നമുക്ക് പെട്ടെന്ന് കടന്നു വരാം. ഗൈസ് ജെ ബി മാർട്ടനും ജെ ബി രക്ഷ ടീമും അതുപോലെ തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആർട്ടൺ എക്സാക്ട് നല്ല ടാഗ് തന്നെ കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ ഒന്ന് റഷ് ചെയ്യാൻ പോവുകയാണ്. എക്സ്ട്രോൺ 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 ഓടി വരുന്നത്. ഇതാ നേട്, വീട് നേട് ഉക്ക് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. ഇന്നാ പിടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു നേട്, ഇന്നാ പിടിച്ചോ എൻ്റെ വക ഒരു നേട് എന്ന് പറഞ്ഞ് നൈസായിട്ട് നേട് പോകുന്നു. പക്ഷേ അവിടെ ആളുണ്ടോ? ആളില്ല. അതാ അടുത്ത നേട്ട്, ഒരു നേട്ടിൽ ഒരു നേട്ടിലൊന്നും തീരില്ല. ഇത് രണ്ട് മൂന്ന് നേടുകളെ തീരത്തണമെന്ന് പറഞ്ഞ് ഇതാ രണ്ടാമത്തെ നേട് വിട്ട് പിടിച്ചിരുന്നു. അങ്ങനെ രണ്ട് നേടുകൾ അവ പോകുന്നു. ഇനിയിപ്പോൾ മൂന്നാമത്തെ നേട്ടിൽ ഒരാൾ കൂടി വീഴ് പോകും. മൂന്നാമത്തെ നേട്ടിൽ വീഴുമോ? ഇതാ മൂന്ന് നേട്ട്, മൂന്ന് നേട് ഇട്ടിരിക്കുന്നു. ആ നേട്ട് പണിപാളിയിരിക്കുന്നു. ആ നേട്ട് തിരിച്ച് താഴേക്ക് തന്നെ വരുന്നുണ്ട്. ആ നേട്ടിൽ അതേ നേടിൽ വീണ്ടും ലൈഫൊന്ന് കുറഞ്ഞിരിക്കുന്നു. താഴേക്ക് വന്ന നേട്ട് താഴെ വരുന്നതിന് മുമ്പ് തന്നെ ഒന്ന് കയറിക്കൊണ്ട് തന്നെ ലൈഫ് ഒന്ന് ചെറുതായിട്ട് കുറഞ്ഞിരിക്കുന്നു. എക്സ്ട്രോണ്ട് വീണ്ടും സ്മോക്ക്
പിടിച്ചുകൊണ്ട് തന്നെ വരുന്നുണ്ട്. അത് ഡ്രിങ്കൊക്കെ അടിച്ചൊന്ന് സെറ്റാകാണ് പുള്ളിക്കാരൻ മേലോട്ട് കയറി കഴിഞ്ഞാൽ അടുത്തടി അവിടെ ഉറപ്പാണ്. നമുക്ക് ജെ ബിയുടെ മൂവ്മെൻറ്റ്സുകൾ നോക്കാം. ജെ ബിയുടെ വെയിറ്റിംഗ് ആണ്, ജെ ബിയുടെ റാമ്പ് വെയിറ്റ്. അതുപോലെ തന്നെ ഗ്ലാഡ് സദാ സ്റ്റെപ്പിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കയറി വരുന്നവനെ അടിക്കാൻ ഏത്തവനടാ കയറി വാടാന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അടിക്കാൻ റെഡിയായിരിക്കുമ്പോൾ താഴെ ടീമുകൾ കയറുന്നു. WSF റോക്കി BL സ്പ്രേ ഗോഡിനെ അടിച്ചിരുന്നുണ്ട്. ഇതാ അതുപോലെ തന്നെ ടീമുകൾ എക്സോൺ മുകളിലേക്ക് കയറി വരുന്നുണ്ട്. എക്സോൺ മുകളിലേക്ക് കയറി വരുമ്പോൾ മൂന്ന് പേർ ഒന്നിച്ച് കയറി കഴിഞ്ഞാൽ അടിക്കിട്ട് കൊള്ളുമോ ചാവുമോ അതാണ് നമുക്ക് നോക്കേണ്ടത്. അതിനു വേണ്ടി മുകളിലേക്ക് കയറി വരുന്ന ടീമുകൾക്കൊപ്പം തന്നെ ഒപ്പത്തിനൊപ്പത്ത് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഇവിടെ എല്ലാം നേട്ടുകളിട്ട് നേട്ടുകൾ വാരി വിതറിക്കൊണ്ട് തന്നെ ഓടി വരുന്ന ടീമിനെ നമ്മൾ കാണുമ്പോൾ ജെബിട്ട് രക്ഷ കവർത്തിരിക്കുന്നു. റാമ്പോ ചാലി നിൽക്കുന്നുണ്ട്. ആ ഗ്ലൈഡ്സ് മാത്രമാണ് ഒരു ചെറിയൊരു ഇതിനു വേണ്ടി അല്ല ഓടി മറന്നിരിക്കുന്നു. ആ സ്റ്റെപ്പിൽ നിന്നും സ്റ്റെയറിൽ നിന്നും ഓടി പറയുമ്പോൾ നമുക്ക് നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന എക്സ്ട്രോണിൻ്റെ ടീമിനെ ഒന്ന് നോക്കാം. എക്സ്ട്രോ ആർട്ടൻ്റെ ടീമുകളെ നോക്കാം. ആർട്ടനും അതുപോലെ തന്നെ ഡ്യൂഡ് ആർട്ടൻ അവരെല്ലാവരും റൈഡർ ആർട്ടൻ അതേ എല്ലാവരും ഇവിടെ നൈസായിട്ടൊന്ന് കയറി നിൽക്കുന്നുണ്ട്. ഓടി വരുന്നു, ഓടി വന്നുകൊണ്ട് തന്നെ സ്മോക്കുകളും നേട്ടുകളും വാരി വിതർക്കൊണ്ട് തന്നെ ആർട്ടണിനെ ഞങ്ങൾ എടുക്കും. ആർട്ടൺ ഞങ്ങളാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾ എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നേരെ ആർട്ടൺ ജെബിക്ക് നേരെ പാഞ്ഞിരിക്കുന്നത്. അതേ ജെ ബി രക്ഷപ്പെട്ടു നോക്കിയിരിക്കുന്നു. ജെ ബി രക്ഷയിലേക്ക് നമുക്ക് വരാം. രക്ഷ നൈസായിട്ട് അവിടെ നിന്ന് നോക്കുന്നുണ്ട്. അടുത്തൊരു നോക്കിന് വേണ്ടി ദാ വീണ്ടും പഠിക്കുന്നു. വീണ്ടും ദാ രക്ഷ പാഞ്ഞു പോകുന്നു, പിന്നാലെ പാഞ്ഞു പോകുന്നു. മൂന്ന് പേര് ഒന്നിച്ച് പോവുകയാണ്. ഇനിയിപ്പോൾ റഷ് ആൻഡ് പ്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ജെ ബിയുടെ ടീം രണ്ട് കളിച്ചുകൊണ്ട് തന്നെ അതേ ഗ്ലൈഡ്സ് കടന്നു വരുന്നു. ഗ്ലൈഡ്സ് അതുപോലെ തന്നെ റാമ്പ വൈറ്റി എല്ലാം ഓടി വരുന്നുണ്ട്. ഓടി വരുമ്പോൾ നമുക്ക് നോക്കണം അവിടെ ആർട്ടൻ്റെ ഭാഗത്ത് ജെ ബി വീണ്ടും ഒരു നോക്കിട്ടിരിക്കുന്നു. ജെ ബി റാമ്പ വൈറ്റി കൺഫേം ആയിക്കോട്ടെ തന്നെ ഓടി വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നോക്കാം ജെ ബി ടീം. അതെ ജെ ബി ടീം മുകളിൽ നിന്ന് കാണുന്നില്ല, ഓടി വന്നിരിക്കുന്നു, ഓടി വന്ന് കണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ വീണ്ടും കടന്നു വരുന്നുണ്ട് ജെ ബി റാമ്പോ വീണ്ടും വിട്ടു കൊടുക്കുന്നില്ല. രണ്ട് കളിച്ചുകൊണ്ട് തന്നെ ഓടി വരുന്നുണ്ട്. വീണ്ടും അവിടെ നോക്കി വിട്ടിരിക്കുന്നു. അതേ ആർട്ടൻ്റെ ഭാഗത്ത് ഡ്യൂ ആർട്ടൺ അവിടെ വീണ്ടുണ്ട്. രണ്ട് കളിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ജെ ബി ആണ് കടന്നു വരുന്നത്. ജെ ബി കടന്നു വരുമ്പോൾ ജെ ബിനെ ഒന്ന് നോക്കണം. ജെ ബിയുടെ മൂവ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കണം. ജെ ബി വീണ്ടും നല്ലൊരു ഫൈറ്റിന് വേണ്ടി വെയിറ്റ് ആക്കി നിൽക്കുന്നുണ്ട്. ഓടി വരുമ്പോൾ നമ്മുടെ റാമ്പോ വൈറ്റി ഒന്നും വിട്ടുകൊടുക്കാതെ തന്നെ ഓടി വന്നുകൊണ്ടിരിക്കുകയാണ്. റാമ്പോ വൈറ്റി ഒക്കെ വിട്ടുകൊടുക്കാൻ തയ്യാറില്ല. ഇന്നത്തെ കില്ലുകൾ ഞങ്ങൾ കൊണ്ടുപോകും, ഇന്നത്തെ ചിക്കൻ ഞങ്ങൾക്ക് മുഖ്യ വിജയം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മുടെ റാമ്പോ വൈറ്റി ആൻഡ് ടീം നിൽക്കുന്നത്. ജെബിയുടെ ടീം നിൽക്കുന്നത്. അതുപോലെ തന്നെ റൈഡറിൻ്റെ ടീം അവിടെ നിൽക്കുന്നു. റൈഡറിന് താഴ്ന്നു വരുന്ന ആൾക്കാരൊക്കെ നോക്കിക്കൊണ്ട് തന്നെ റൈഡർ ഇവിടെ നൈസായിട്ടൊന്ന് ഒന്ന് ടിപ്പിപ്പെടുത്ത് നിൽക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് നോക്കാം, ഇല്ല സൈഡിലേക്കൊക്കെ ഒന്ന് തിരിഞ്ഞ് നോക്കുന്നുണ്ട്. അവിടെ വീഴുന്ന എല്ലാവരും റെഡിയാവുന്നുണ്ട്. ഇതാണെങ്കിൽ WSF BB തമ്മിലുള്ള നല്ലൊരു പോരാട്ടം അവിടെ തുടങ്ങുന്നു. OMS യാമടെ മാത്രം വരുന്നുണ്ട്. OMS യാമ വിട്ടുകൊടുക്കുന്നില്ല. അവിടെ BL ടീമും അതുപോലെ തന്നെ സോൺ ഔട്ടാണ്. അവർ സോൺ ഔട്ടിൽ നിന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ കളിക്കുന്നുണ്ട്. ഇതാ നമ്മുടെ WSF സിന്നർ വീണ്ടും അടിക്കുന്നുണ്ട്. സിന്നർ നൈസായിട്ട് സിന്നർ അതായത് AK പിടിച്ചുകൊണ്ട് തന്നെ OMS ക്യാപ്റ്റനെ അവിടെ അടിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് നോക്കാം, ദാ BL ഈഗിളിനെ അടിച്ചിട്ടുണ്ട് ഒരു സൈഡിൽ കൂടി. ഇനിയിപ്പോൾ അടുത്ത അടിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്, കട്ട വെയിറ്റിംഗ് ആണ്. അയൺ യൂട്യൂബ് ജോൺസിനെ അടിച്ചിരുന്നു. അതുപോലെ തന്നെ അയൻ്റെ ഭാഗത്ത് നല്ലൊരു അടി അയനിലേക്ക് നമുക്ക് കടന്നു വരാം. അയൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഓരോ അടിയും കില്ലുകളാക്കി മാറ്റിക്കൊണ്ട് കടന്നു വരുന്ന നമ്മുടെ അയൻ്റെ ടീമുകളെ നമ്മൾ കാണുന്നുണ്ട്. അയൻ്റെ ടീമിലേക്ക് നമുക്ക് വീണ്ടും ഒന്ന് കടന്നു വരാം. അയൻ്റെ ടീമിൽ കടന്നു വരുമ്പോൾ ബി പിക്കാച്ച് അവിടെ വീണ് കിടക്കുന്നുണ്ട്. അയൻ്റെ നിഷ അവിടെ നൈസ് നോക്കിട്ട് കൊണ്ട് തന്നെ കയറുന്നുണ്ട്. എല്ലാവരും ഒന്നിച്ച് കയറുന്നു, റഷ് ചെയ്ത് കയറുന്നുണ്ട്. അടിപൊട്ടുന്നു, നല്ല രീതിയിൽ അടിപൊട്ടി നോക്കായിട്ടിരിക്കുന്നു. അടിപൂരം പൊടിയുടെ പൂരം വരുന്നത് കണ്ടത്. പക്ഷേ അവിടെ നിന്ന് പണി പാളിയിരിക്കുന്നു. ഇനിയിപ്പോൾ സ്കോട്ട് വൈപ്പ് അല്ല അതാ മാക്സ് ജോബിക്ക് നേരെ പാഞ്ഞിരിക്കുന്നുണ്ട്. രണ്ട് കളിച്ചുകൊണ്ട് തന്നെ ഇന്നാ പിടിച്ചെന്ന് പറഞ്ഞ നേട് ഊക്കിയത് പിടിച്ചിരിക്കുന്നു. ആ നേട്ടിൽ ഒരാൾ വീഴുമെന്ന് തൊട്ടടുത്ത് തന്നെ ജെ ബി വെസ്റ്റേൺ അടിച്ചിരുന്നുണ്ട്. അതാ ഒരു നേട് പോകുന്നു. നേട് പോകുമ്പോൾ ആൾ ഓടി മടിക്കുന്നുണ്ട്. പികാച്ചു തൊട്ട് സൈഡിൽ കിടക്കുന്നുണ്ട്. അതാ ഓടി മുകളിലേക്ക് ഓടി വന്ന് നോക്കുക. കൺഫേം അങ്ങനെ ഓടി വരുന്നത് നമ്മുടെ അയ്യൻ്റെ നിഞ്ചനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വീണ്ടും ഓടി വരുന്നു. ഓടി വരുമ്പോൾ അതാ നിഞ്ചനെ അടിച്ചിരിക്കുന്നു. നിഞ്ചനെ അടിച്ചിട്ടുകൊണ്ട് തന്നെ നമ്മുടെ പിക്കാച്ചുള്ള മാക്സ് ഓപ്പി നല്ലൊരു ഓപ്പി പറയുന്നത് തന്നെ കാശ് നോക്കി അവിടെ കൺഫ്യൂസ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞാൽ വൺ വി വൺ ക്ലച്ചാണോ അത് അപ്പുറത്തെ നോക്കി കിടക്കുന്നുണ്ട്. ബി പി പിക്കാച്ചു ഏതാണ് നിമിഷങ്ങൾക്കാകും പടിയാവുന്നുള്ള കാര്യം ഉറപ്പിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ നോക്കാം, ദാ നമ്മുടെ പിക്കാച്ചു അവിടെ ഇവിടെ പറഞ്ഞു പോയിരിക്കുന്നു. നിഞ്ച പിക്കാച്ചുനെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് നിഞ്ചയ്ക്ക് ഇന്ന് ഇവിടെ പറഞ്ഞു പോകേണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ ഇനിയിപ്പോൾ മാലിക്കും അതുപോലെ തന്നെ മാക്സ് ഓപ്പിയും മാലിക്കും മാത്രമാണ് ഇവിടെ നിൽക്കുന്നത്. നല്ലൊരു പോരാട്ടം തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. മാലിക്കോപ്പി ആ ഓപ്പി പ്രകടനം തന്നെയായിരിക്കും ഇവിടെ കാണാൻ കഴിയുക. അപ്പം മാലിക്ക് അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. മാലിക്കിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് മാക്സ് കടന്നു വരുന്നു. ആൾ മാലിക്കിൻ്റെ ഭാഗത്തേക്ക് കടന്നു വരുന്നുണ്ട്. അതാ വീണ്ടും മുകളിലേക്ക് കയറിയിരിക്കുന്നു. മുകളിൽ കയറി ഒന്ന് അഴഞ്ഞു വരുന്നുണ്ട്. പക്ഷേ മാലിക്ക് കളം മാറ്റി പിടിച്ചിരിക്കുന്നു. മാലിക്ക് നൈസായിട്ട് അടുത്ത വീടിനകത്തേക്ക് കയറുന്നുണ്ട്. അടുത്ത വീടിനകത്തേക്ക് കയറി വരുന്ന മാലിക്കിനെ നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുന്നുണ്ട്. മാലിക്ക് കയറുന്ന കടന്നു വരുമ്പോൾ നമുക്ക് അട്ടിപ്പൊട്ടമോ അതാ നേരെ താഴെ നിന്ന് മാലിക്ക് കയറി വരുന്നു അതാ മാലിക്കിനെ അടിക്കുന്നുണ്ട്. ഇല്ല മാലിക്ക് അവിടെ എല്ലാം നോക്കുന്നുണ്ട്. എവിടെ പോയി ആളെവിടെ പോയി എന്ന് പറഞ്ഞ് ഓടി ഇറങ്ങുന്ന മാലിക്ക് നേരെ എന്താ പിടിച്ചോ അതാ മാലിക്ക് അതാ മാലിക്ക് നൈസായിട്ട് മാക്സ് ഓപ്പിനെ പട്ടേന്നും പറഞ്ഞെടുത്തിരുന്നു. വിത്ത് പട പറയുന്നു പറഞ്ഞായിരുന്നു ആ ഒരു കില്ല അവിടെ കൺഫേം ആയി മാറിയത്. നമുക്ക് പ്രതീക്ഷകളെല്ലാം ധരിച്ചുകൊണ്ട് തന്നെ അവിടെ നല്ലൊരു പ്രകടനം തന്നെ കാഴ്ചവെച്ചു. ഇനിയിപ്പോൾ അവിടേക്ക് ആ ഭാഗത്തേക്ക് ടീമുകൾ വന്നിട്ടുണ്ട്. KL-40 വേണ്ടി തൊർപ്പെടാൻ ടീമാണ് വന്നിരിക്കുന്നത്. തൊർപ്പെടും അതുപോലെ തന്നെ KL-40 ഫൈൻ്റെ കില്ലർ നിൽക്കുന്നു. ബീൻ നിൽക്കുന്നു. അയാൾ മാലിക് മാക്സ് ഓപ്പിനെ എടുത്ത കിൽ മെസ്സേജുകളൊക്കെ ഇപ്പോഴാണ് വരുന്നത്. ജെ ബി ഭാഗത്ത് അടി അടുത്തടി പൊട്ടുന്നു. MX ബോട്ട് ഗോട്ടിക്ക് നേരെയാണോ അടികൾ പോയിരിക്കുന്നത് നമുക്ക് നോക്കണം.
MTX Gotti അവിടെ വീഴുന്നുണ്ട്. ഗോട്ടിനെ റിവൈവ് എടുക്കാൻ നോക്കുമ്പോൾ നമുക്ക് അവിടെ ജെയ്ബിന്റെ ടീം ഓപ്പോസിറ്റ് വരുന്നുണ്ട്. ജെയ്ബിന്റെ ടീം നൈസ്, അതാ നൈസ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നു. തിയേറ്റർ അബി അബി മറ്റേ ഭാഗത്ത് സിക്സ് ഏസിനെ അയച്ചു. നമുക്ക് ഇഷ്ടപ്പെട്ട കാണാം. ദാബിന്റെ മോട്ടിലേക്ക് അടിച്ചുകൊണ്ട് തന്നെ കില്ല് കൺഫേം ആക്കാൻ നോക്കുന്നത് ഗ്ലൈഡ്സിന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗ്ലൈഡ്സ് ആ കില്ലുകൾ അവിടെ കൺഫേം ആവുന്നുണ്ട്. കൺഫേമാകാൻ വളരെ 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 ചാൻസ് എടുക്കും. എന്നാലും നമുക്ക് നോക്കാം ഇനിയിപ്പോൾ എന്താണ് ജെബി നോ രക്ഷയും അതുപോലെ തന്നെ നമ്മുടെ പിള്ളേരെല്ലാം ഇവിടെ സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. എം ടി എക്സിൻ്റെ ടീമുകൾ അവിടെ റിവൈവ് ആയിട്ടുണ്ട്. നമുക്ക് എം ടി എക്സിലേക്ക് വരാം. എംസിന് ഗോട്ടി, അതെ ഗോട്ടി റിവൈവ് അവിടെ ഒന്ന് കവർ എടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ബുദ്ധയും തൊട്ടടുത്ത് തന്നെ കവർ പിടിച്ചിരിക്കുന്നു. കവർ പിടിച്ചുകൊണ്ട് തന്നെ ബഗ്ഗി എടുത്ത് പിൻവലിയാനുള്ള ശ്രമമാണ്. വീണ്ടും മെഡിക്കൽ പെട്ടുന്നുണ്ട്. അതാ ഒരു അടി കിട്ടിയിരിക്കുന്നു, നല്ലൊരു അടി കിട്ടിയിരിക്കുന്നു. അവിടുന്ന് എം ടി എക്സിൻ്റെ ഗോട്ടിക്ക് നേരെ ഓപ്പോസിറ്റ് ജെ ബിയുടെ ഭാഗത്ത് നിന്ന് നല്ലൊരു അടി കിട്ടിയിരുന്നു. ജെയ്സിൻ്റെ ഭാഗത്ത് അടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അവർ സ്പ്രേ ചെയ്യാണ്, വിടുന്നില്ല. വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ലെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ രണ്ടുപേരും ഇൻചോട്ട് ഇഞ്ച് സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേ ഭാഗത്ത് കൂടി തന്നെ ജെ ബി റാംബോ വൈറ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഒന്ന് ഫ്ലാങ്ക് ചെയ്ത് കടന്നു വരുന്നുണ്ട്. ഒന്ന് ഫ്ലാങ്ക് ചെയ്ത് കടന്നു വരുമ്പോൾ തൊട്ട് പിന്നാലെ എ ഡി എസ് കൊടുത്തുകൊണ്ട് തന്നെ സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജെ ബി രക്ഷയും അതുപോലെ തന്നെ ജെ ബി ഗൈഡ്സിനെ നമ്മൾ കാണുന്നുണ്ട്. തൊട്ട് അതാ ഒരു നേടെ എടുത്ത് കൈപ്പിടിച്ചിരിക്കുന്നു. പക്ഷേ നേടൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. നേട് മാറ്റി വെക്കുമ്പോൾ അവിടുന്ന് എം ടി എക്സിൻ്റെ ഗോട്ടിയും എം ടി എക്സിൻ്റെ ബുദ്ധയുമാണ് അവിടെ നിൽക്കുന്നത്. എം ടി എക്സിൻ്റെ ഗോട്ടിയും ബുദ്ധയും നിൽക്കുമ്പോൾ അടികൾ പൊട്ടുമെന്ന് നമുക്ക് നോക്കണം. ദാ വീണ്ടും ഒരു നേട് പാഞ്ഞു പോകുന്നുണ്ട്. നേട് പാഞ്ഞു പോകുമ്പോൾ എന്തായിരിക്കും അവിടെ കാണാൻ കഴിയും നമുക്ക് നോക്കാം. ദാ വീണ്ടും ഒരു നേടെടുത്ത് കൈപ്പിടിച്ചുകൊണ്ട് തന്നെ ഇല്ല, കൈപ്പിടി ഗണ്ണൊക്കെ മാറ്റിയിരിക്കുന്നു. ഇപ്പോൾ അതാ എം ഫോർ എടുത്ത് കൈപ്പിടിച്ചിട്ടുണ്ട്. എം ഫോർ എടുത്ത് അടിക്ക് നോക്കും, സ്പ്രേ ചെയ്യുന്നുണ്ട്. നോക്കണം, അല്ല ഒരു നോക്ക്. പക്ഷേ അവിടെ നോക്കണം കഴിഞ്ഞില്ല. രണ്ടുപേരും നല്ല രീതിയിൽ ടാഗ് കൊടുത്തിരുന്നു. അത് ബുദ്ധിക്കും. അതുപോലെ തന്നെ ഗോട്ടിക്ക് നല്ല രീതിയിൽ ടാഗ് കൊടുത്തിരുന്നു. ഇനിയിപ്പോൾ വീണ്ടും പ്ലാങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജെ ബി റാംബോ വൈറ്റിനെ കാണുന്നുണ്ട്. ജാംബോ വൈറ്റി, അത് നമ്മുടെ ലെവൽ 3 ബാഗും ലെവൽ 2 വെസ്റ്റിൽ അവിടെ അല്പം പോരായ്മ വരുന്നുണ്ടെങ്കിലും ഓടി വിട്ടുകൊടുക്കാൻ. പക്ഷേ അടി കൊണ്ട് വീണ്ടില്ല. അത് ഒന്ന് കവർ എടുത്തുകൊണ്ട് തന്നെ നല്ല ഒരു മരത്തിൻ്റെ കവർ പിടിച്ചുകൊണ്ട് തന്നെ പുള്ളിക്കാൻ അവിടെ സഡൻലി ഒന്ന് കിടന്ന് കഴിഞ്ഞിരിക്കുന്നു. അത് രണ്ടുപേരും ഹീൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. രണ്ട് സൈഡിലും ഹീലിംഗ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ വീണ്ടും ഫ്ലാങ്ക് ചെയ്ത് കയറുന്ന എം ടി എക്സിന് നേരെ ഫ്ലാങ്ക് ചെയ്ത് കയറുന്ന ജെ ബി ടീമിനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എം ടി എക്സിനെ വിട്ടുകൊടുക്കാൻ തയ്യാറില്ല. രണ്ട് കൽപ്പിച്ചുകൊണ്ട് തന്നെ ഫുൾ ഫ്ലാങ്കിങ്ങാണ് ഇവിടെ കാണുന്നത്. നമുക്ക് എം ടി എക്സിൻ്റെ ടീമുകൾ അവിടുന്ന് മാറുന്നുണ്ട്. ഇങ്ങോട്ട് വാമ ചാൻസ് ഇവിടെ നമുക്ക് അടിയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എം ടി എക്സിൻ്റെ ടീമിന് ജെ ബി ടീം മെറ്റ്സിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നോക്കണം. ദാ എം ടി അവിടേക്ക് മറ്റൊരു ടീം കടന്നു നിൽക്കുന്നു. ടി എൻ ടി ടീം രണ്ട് കൽപ്പിച്ച് അവിടെ വന്നിരിക്കുന്നു. ടി എൻ ടി ടീം അതാ ടി എൻ ടി ദേഹൂനെ അടിച്ചിരുന്നു. എം ടി എക്സിൻ്റെ ബുദ്ധ ടി എൻ ടീം എം ടി എക്സിൻ്റെ തമ്മിൽ നല്ലൊരു പോരാട്ടം തന്നെ അവിടെ നടക്കുന്നുണ്ട്. അവിടേക്ക് നോക്കാം. ദാ വീണ്ടും നോക്ക് അതെ ദേഹു നോക്കാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ റാംബോ വൈറ്റ് വിട്ടുകൊടുക്കുന്നില്ല. അവിടെ നിന്ന് എം ടി എക്സിനെ കാൽപിരിക്ക് അയച്ചപ്പോൾ ഇവിടെ നിന്ന് ജെബിയുടെ ടീം ടി എൻ ഡി ടീമിന് നേരെ ഒരു ചെറിയൊരു അടി കൊടുത്ത് വിട്ടിരിക്കുന്നു. ഇനിയിപ്പോൾ പണിപ്പാളുമെന്ന് ഒരു ഐഡിയ വന്ന കാരണം കൊണ്ട് തന്നെ പുള്ളിക്കാരൻ ഒന്ന് തിരിച്ചുപിടിക്കുന്നുണ്ട്. റാംബോ ഒന്ന് തിരിച്ചുപിടിക്കുന്നുണ്ട്. അവിടെ ഒരു ഫുൾ സ്കോഡുണ്ട്. സോ ഫുൾ സ്കോഡിൻ്റെ തുടക്കി പിടിച്ചാൽ കാരണം അല്പം ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യം പുള്ളിക്കാരൻ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആവണം അല്പം പിൻവലിഞ്ഞ് മാറുന്നുണ്ട്. ഇനിയിപ്പോൾ അവിടെ മുകളിൽ നിന്ന് സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന നമുക്ക് യൂട്യൂബ് ഫേക്കിലേക്ക് ഒന്ന് കടന്നു വരാം. തൊട്ടടുത്ത് തന്നെ യൂട്യൂബ് ഫേക്കും അതുപോലെ തന്നെ റൈസൻ ഡ്രാഗൺസ് ടീം കടന്നു വരുമ്പോൾ അവർ വണ്ടിയും എടുത്തുകൊണ്ട് തന്നെ റൈസൻ ഡ്രാഗൺസ് എല്ലാവരും ഒന്നിച്ച് തന്നെയാണ് നിൽക്കുന്നത്. സോൺ മാറി മറിയുന്നു. രണ്ടാമത്തെ സോണിൽ മൂന്നാമത്തെ സോണുകളിലേക്ക് കളികൾ മാറി മറിയുന്നു. നമുക്ക് നോക്കണം എന്തായിരിക്കും, എവിടെയായിരിക്കും, എങ്ങനെയായിരിക്കും അടികൾ പോകുക. അതിനുവേണ്ടി നമ്മൾ വീണ്ടും വരുന്നത് KL45 തൊർപ്പട്ടയുടെ ഭാഗത്ത് കടന്നു വരാം. തൊർപ്പട്ടയുടെ ഭാഗത്ത് കടന്നു വരുമ്പോൾ തൊട്ടടുത്തായിട്ട് അയ്യൻ മാലിക്ക് മാത്രമാണ് അവിടെ നിൽക്കുന്നത്. അയ്യൻ മാലിക്ക് നല്ലൊരു സോൺ പിടിച്ചുകൊണ്ട് തന്നെ സോണിൻ്റെ അറ്റ്ലീസ്റ്റ് മിഡിൽ പിടിച്ചുകൊണ്ട് തന്നെ നിൽക്കുന്നുണ്ട്. അത് ഈ നേരത്തെ അടിച്ചിട്ടടുത്ത് തന്നെയാണ് ഇപ്പോഴും മാലിക്ക് നിൽക്കുന്നത്. ടോട്ടൽ 4 കില്ല് എടുത്തുകൊണ്ട് തന്നെ ടീം കില്ല് 4 എടുത്തുകൊണ്ട് തന്നെയാണ് നമ്മുടെ മാലിക്കിൻ്റെ ടീം അവിടെ നിൽക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തായിട്ട് വീണ്ടും കടന്നു വരാം. വീണ്ടും കടന്നു വരുമ്പോൾ KL45 തൊർപ്പടോ അവിടെ കടന്നു വരുന്നുണ്ട്. തൊർപ്പടോ ആളിനെ കണ്ടിട്ടുണ്ടോ? ആളിനെ കണ്ടിട്ടില്ല എന്ന് തന്നെ തോന്നുന്നുണ്ട്. ഇവിടെ തൊട്ടടുത്ത് തന്നെ അതേ KL45 കില്ലറ മാലിക്കും എല്ലാം KL45 ടീമുകൾ ഇവിടെ നിൽക്കുമ്പോൾ തൊട്ടടുത്തായിട്ട് നിൽക്കുന്ന നമ്മുടെ അയൻ്റെ മാലിക്കും അല്പം മാറി തന്നെയാണ് നിൽക്കുന്നത്. വീണ്ടും നമുക്കൊന്ന് പോകാം. വീണ്ടും കടന്നു വരുമ്പോൾ നമുക്ക് ആർ ഡി സി റൈസൻ ഡ്രാഗൺസിലേക്ക് ഒന്ന് വരാം. റൈസൻ ഡ്രാഗൺസിലേക്ക് വരുമ്പോൾ അവർ നല്ലൊരു കവർ പിടിച്ചുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു ക്യാമ്പിംഗ് മാച്ച് തന്നെയാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. യൂട്യൂബ് ഫേക്ക് വണ്ടി എടുത്തുകൊണ്ട് തന്നെ കറങ്ങി നടക്കുകയാണ്. തൊട്ട് പിന്നാലെ ഇതാ രണ്ടാമത്തെ വട്ടിലേക്ക് ഗോഡ്ഫ്രൈ ലിയോയും വരുന്നുണ്ട്. TNT JP അവസ്ഥ എന്നാണ് നോക്കാം. TNT JP ബഗ്ഗി എടുത്തുകൊണ്ട് തന്നെ പാഞ്ഞു വരുന്നുണ്ട്. രണ്ടാമത്തെ സോണിലും മൂന്നാമത്തെ സോണുകളിലേക്കും കളികൾ 18th മിനിറ്റിലും 20th മിനിറ്റുകളിലേക്കും കളികൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ കാണാം നല്ലൊരു വിസ്മയം. രണ്ട് കൽപ്പിച്ചുകൊണ്ട് തന്നെ വണ്ടി എടുത്ത് പാഞ്ഞു വരുന്ന TNT JP കാണുന്നുണ്ട്. JP വിട്ടുകൊടുക്കുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് നോക്കാം. റാംബോ വൈറ്റി ഒരു അടി കിട്ടുന്നുണ്ടായിരുന്നല്ലോ. എവിടെ നിന്നാണ് റാംബോ വൈറ്റിക്ക് ഒരു അടി വന്നത്? അത് ഗ്ലൈഡ്സ് അവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നോ രക്ഷ, ജെ ബി രക്ഷയും അവിടേക്ക് വരുന്നു. ഇനിയിപ്പോൾ ഓപ്പണിലേക്കാണ് കളികൾ മാറിക്കൊണ്ടിരിക്കുന്നത്. റസോഗിലേക്ക് കളികൾ മാറുന്നുണ്ട്. സോണുകൾ മൂന്നാമത്തെ സോണുകൾ റസോഗ് ലക്ഷ്യമാക്കി പറഞ്ഞപ്പോൾ അവിടെ ഒരു ഡ്രോപ്പ് നടക്കുന്നു. ഡ്രോപ്പിനടുത്ത് ആരെങ്കിലും ഉണ്ടോ? നമുക്ക് നേരെ ഡ്രോപ്പിലേക്ക് കടന്നു വരാം. ഡ്രോപ്പിലേക്ക് വരുമ്പോൾ വെള്ളത്തിൽ കിടന്ന ഡ്രോപ്പിൽ ഇല്ല, ഡ്രോപ്പൊക്കെ ലൂട്ടി വെച്ച് പോയിരിക്കുന്നു നമ്മുടെ പിള്ളേർ. അങ്ങനെ നമ്മൾ വീണ്ടും കടന്നു വരികയാണ്. KL45 ഭാഗത്ത് കടന്നു വരാം. KL45 ഭാഗത്ത് വന്നപ്പോൾ KL45 നിഞ്ച അവിടെ നിൽക്കുന്നുണ്ട്. തൊട്ടടുത്തായിട്ട് നമുക്ക് അയൻ്റെ മാലിക്കാൻ ടീം നിൽക്കുന്നുണ്ട്. കണ്ടിട്ടുണ്ട്. അത് അയൻ്റെ മാലിക്കാൻ ടീം ഓപ്പോസിറ്റ് നിൽക്കുന്ന ടീമുകളെ കണ്ടിട്ടുണ്ട് എന്നൊരു വിശ്വാസത്തിൽ വരുന്നുണ്ട്.
വീണ്ടും ഇവിടെ അടികൾ പെട്ടുമോ അതാണ് നോക്കേണ്ടത്. മാലിക്ക് അതെ, മാലിക്ക് നല്ലൊരു കവർ പിടിച്ചുകൊണ്ട് തന്നെയാണ് തുടക്കം മുതൽ നിൽക്കുന്നത്. ഒരു അടിയൊക്കെ അവിടെ മാക്സോപ്പിനൊക്കെ കില്ലെടുത്തുകൊണ്ട് തന്നെ. അതാ വീണ്ടും നമുക്ക് ഫോർ ഒപ്പി കിഡ് ഇമോപ്പ് മോപ്പ് കിബിറ്റിൻ്റെ അടുത്ത് അടികൾ നടക്കുന്നുണ്ട്. നമുക്ക് നേരെ അവരിലേക്ക് കടന്ന് വരാം. ഇതാ വീണ്ടും വിട്ടുകൊടുക്കുന്നില്ല നമുക്ക് കിഡ് എം ഒ ബി കിഡായിരുന്നു അവിടെ ഒരു നോക്കിട്ട് വെച്ചിരുന്നത്. അത് കില്ല് കൺഫേം ആയെന്ന് തോന്നുന്നുണ്ട്. ബേർഡ്സ് അവിടെ നിൽക്കുന്നു. അതുപോലെ തന്നെ നയാഫിക്ക നയാഫിക്ക അവിടെ നിൽക്കുന്നുണ്ട്. നയാഫിക്കയുടെ കൂടെ തന്നെ പ്രൊഫറ്റ് അവിടെ പ്രൊഫറ്റും രണ്ടും കൽപ്പിച്ചുകൊണ്ട് തന്നെ ആരും വിട്ടുകൊടുക്കില്ല. ഒന്ന് ബഗ്ഗികൾ കഴിക്കുന്നുണ്ട്. വണ്ടി ഇപ്പോൾ ഒന്ന് സൈഡിലേക്ക് മാറ്റിയിടാനുള്ള ഒരു പരിപാടിയാണോ അവർ നോക്കുന്നത്. ഇതൊക്കെ നമുക്ക് നോക്കാം. അത് ആർ ഡി സിയുടെ ടീം അവിടേക്ക് വരുന്നുണ്ട്. ആർ ഡി സിയുടെ ടീമിനെ അവർ കണ്ടിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ ടി എം സിയുടെ പിള്ളേർ ടി എം സി വിദ്യുത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ടി എം സിയുടെ ആദിത്യയും വരുന്നുണ്ട്. വാഹിദ് വൈറ്റി വരുന്നു. അവിടേക്ക് തന്നെ ആദിത്യയും വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കിഡിൻ്റെ ഭാഗത്ത് വരാം. കിഡ് ഇതാ രണ്ടും കളിച്ചു കൊടുത്തു ഓടി വന്ന് മിനി 14 പിടിച്ചു കൊടുത്തു ഓടി വരുന്നുണ്ട്. ഒ എം എസ് വേണ്ടി തുടങ്ങിയിരുന്നു. ഒ എം എസിൻ്റെ ഭാഗത്തേക്ക് നമുക്കൊന്ന് മൂവായി മാറിയിട്ടുണ്ട്. നമുക്ക് നേരെ ഒ എം എസിൻ്റെ ഭാഗത്തുനിന്ന് വരാം. ഒ എം എസ് ഒന്ന് വിട്ടുകൊടുക്കാതെ തന്നെ ഒ എം എസിൻ്റെ യാമ നിൽക്കുന്നു. യാമ അതെ ലിയോ വണ്ടി ഇടിച്ചുകൊണ്ട് തന്നെ അതാ ലിയോ വണ്ടിയിൽ നിന്ന് വീണ്ടിരിക്കുന്നു. നൈസായിട്ട് വണ്ടിയിൽ നിന്ന് വീണ്ടുണ്ട്. ഒ എം എസിൻ്റെ റിപ്പർ അവിടെ വരുന്നു. അതെ വണ്ടിയിൽ നിന്ന് വീണ ഒരു പിഴവ് തന്നെയാണെന്ന് തോന്നുന്നു. ഒ എം എസിൻ്റെ റിപ്പർ ടീം കടന്നു വരുന്നുണ്ട്. റിപ്പർ അതാ ഇലക്ട്രോൺ എടുക്കാണ്ട് പാഞ്ഞു വരുന്നു. അതുപോലെ തന്നെ ലിയോ അവിടെ വണ്ടി വണ്ടിയിൽ നിന്ന് വീണ് കിടക്കുന്നുണ്ട്. അതാ നമ്മുടെ ഇലക്ട്രോണെ എടുക്കുന്നുണ്ട്. ഇലക്ട്രോണെ അടിച്ച് കൊല്ലാനായിട്ട് വരുന്നു. ആ ഇത് ഇലക്ട്രോണെ കില്ല് കൺഫേം ആക്കിയിരിക്കുന്നു. റിപ്പർ ഇലക്ട്രോണെ കൺഫേം ആയിക്കോട്ടെ തന്നെ അടുത്തൊരു കില്ല് കൺഫേം ചെയ്യാനായിട്ട് കടന്നു വരുമ്പോൾ നമുക്ക് നോക്കണം ബാക്കി ടീംമേറ്റ്സ് എവിടെയാണ് നോക്കാം. റൈസിംഗ് ഡ്രാഗൺസിൻ്റെ ബാക്കി ടീംമേറ്റ്സ് ഒന്നും കാണുന്നില്ല ഗൈസ്. അപ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും ഒന്ന് വന്നിട്ട് നോക്കി നിൽക്കുന്നത് നമ്മുടെ ഒ എം എസ് റിപ്പറിൻ്റെ ഭാഗത്തേക്കാണ്. റിപ്പർ വീണ്ടും ലൂട്ടുകൾ സെറ്റാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. ലൂട്ട് സെറ്റാക്കിയിട്ട് തിരിച്ചു ഓടി പോകുന്നുണ്ട്. അതേസമയം തന്നെ നമുക്ക് നമ്മുടെ റൈസൻ ഡ്രാഗൺസിൽ നിൽക്കുന്ന ആരാണ് റൈസൻ ഡ്രാഗൺസിൽ ബാക്കിയുള്ള 3 പേരുണ്ട്. ലോൺ വുൾഫ് നിൽക്കുന്നുണ്ട്. ലോൺ വുൾഫൊക്കെ നല്ല ലോങ്ങിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ യൂട്യൂബ് ഫേക്ക് അവിടെ നിൽക്കുന്നു. രണ്ടുപേരും നല്ല ലോങ്ങിലാണ് രണ്ടുപേർക്കും. അവിടുന്ന് നമ്മുടെ ലിയോൺ എടുക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. എന്നാലും നമുക്ക് നോക്കാം എന്തായിരിക്കും. ഇതാ വണ്ടിയൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ വണ്ടിയും കുടുങ്ങിയിരിക്കുന്നു. വണ്ടിയും പരിപാടിയിരിക്കുന്നു. രണ്ട് കൽപ്പിച്ചുകൊണ്ട് തന്നെ ഓപ്പൺ കൂടി ഓടിപ്പോയി ലിയോൺ എടുക്കാൻ പോകുന്ന ഒരവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ വേറെ നേരെ നമ്മുടെ KL45 നിഞ്ചാ ടീമിലേക്ക് വരികയാണ്. നിഞ്ച അതെ മോനുസ് ഇവിടെ ഇതാ അപ്പച്ചട്ടം എടുത്ത് എറിഞ്ഞ് കളിക്കാണ്. ഇവിടുന്ന് നൈസായിട്ട് ഒന്ന് എറിഞ്ഞ് പിടിപ്പിച്ചിരിക്കുന്നു. ഇന്നാ പിടിച്ചു ഇന്നാ എൻ്റെ അപ്പച്ചട്ടി നീ എടുത്തോളം പറഞ്ഞിട്ട് നൈസായിട്ടൊന്ന് അടിച്ചു കൊടുത്തിരുന്നു. അങ്ങനെ നമ്മുടെ മാലിക്കിൻ്റെ ഭാഗത്ത് വീണ്ടും വരുന്നുണ്ട്. മാലിക്ക് വീണ്ടും അടികൾ തുറക്കപ്പെട്ടിരിക്കുന്നു. ഇനിയിപ്പോൾ ടി എൻ്റെ ആലനും എല്ലാവരും ഇപ്പോൾ അവസാന സോണിലേക്ക് കടന്നു വരുമ്പോൾ എല്ലാവരും നല്ലൊരു കവർ എടുത്തുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. അതേ ബി സി ടീമിനെ കണ്ടിരിക്കുന്നു. മാലിക്ക് ബി സി ടീമിനെ കണ്ടിരിക്കുന്നു. ലിയോനെ അവിടെ റിവൈവ് ആക്കാൻ അത് അറിയാം. ലിയോനെ റിവൈവ് ആക്കിയിരിക്കുന്നു. ലൈഫ് വളരെ 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 കുറഞ്ഞിരുന്ന സമയത്ത് നൈസായിട്ട് ലോൺ വുൾഫ് ഓടി വന്നിട്ട് ആ ഒരു ഇതവിടെ എടുത്തു വെച്ചിരുന്നു. ആ ഒരു റിവൈവ് അവിടെ കാഴ്ചവെച്ചിരിക്കുന്നു. പുള്ളിക്കാരനെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ പറഞ്ഞ് പോകേണ്ടി വന്നിരിക്കുന്ന ഇലക്ട്രോയ്ക്ക് മാത്രമാണ് ഇവിടെ പറഞ്ഞ് പോകേണ്ടി വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ വീണ്ടും വന്ന് വരികയാണ്. വീണ്ടും ലോൺ വുൾഫിൻ്റെ ഭാഗത്ത് കടന്നു വരാം. ലോൺ വുൾഫ് കയറി വരുന്നുണ്ട്. യൂട്യൂബ് ഫേക്കും അതിൽ തൊട്ട് പിന്നാലെ യൂട്യൂബ് ഫേക്കും കടന്നു വരുന്നു. യൂട്യൂബ് ഫേക്കും കടന്നു വരുമ്പോൾ എല്ലാവരും സോണിൽ തന്നെയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. സോണുകൾ വീണ്ടും മാറി പറഞ്ഞിരിക്കുന്നു. സോണുകൾ മാറി പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ 4-ാമത്തെ സോണുകളിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് അവിടെ നമുക്ക് നോക്കാം. അതേ ബി സിയുടെ ടീം വീണ്ടും അടിക്കുന്നുണ്ട്. ബി സിയുടെ ടീം അടിക്കുന്നുണ്ടോ? ഇല്ല, അവിടെ അടികൾ പൊട്ടുന്നില്ല. വീണ്ടും ഒന്ന് വരാം. വീണ്ടും വന്നിട്ട് നമുക്ക് നോക്കണം എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. ഇല്ല, അതിന് വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുന്നില്ല. റെഡിയായി നിൽക്കാനുള്ള സമയം എടുത്തു വരുന്നതേ ഉള്ളൂ. അങ്ങനെ ഏകൻ്റെ ഭാഗത്ത് വരുന്നുണ്ട്. ഏകൻ്റെ ഭാഗത്ത് വരുന്നു. ഇല്ല, റൈസൺ ഡ്രാഗൺസ് വെള്ളത്തിൽ കൂടി ഒന്ന് മുങ്ങി 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 പോകുന്നുണ്ട്. ദാ ലോൺ വുൾഫും ഇവരവിടെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരവിടെ ചെറിയതായിട്ടൊരു കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ഒന്ന് അവിടെ WSFൻ്റെ ഭാഗത്ത് കടന്നു വരാം. WSF അല്ല, BCയുടെ ഭാഗത്താണ് വന്നിരിക്കുന്നത്. BCയുടെ ഭാഗത്ത് വന്നപ്പോൾ BCD അവിടെ ഏകൻ നിൽക്കുന്നുണ്ട്. അധീര BCD നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്കൂബി നിൽക്കുന്നുണ്ട്. അവർ 3 പേരും അവിടെ സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. അടുത്ത അട്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ നമുക്ക് KL45 ഭാഗത്ത് കാണാം. തുറപ്പടാൻ ടീം സ്കൂളിൻ്റെ ടോപ്പിൽ വന്നിട്ട് ഒന്ന് കവർ പിടിക്കുന്നുണ്ട്. അതേ സ്കൂളിൻ്റെ ടോപ്പിലുള്ള ആ ഒരു ഗ്രൗണ്ടിൽ ആ ഒരു ചെറിയ മൈതാനത്ത് വന്ന് കവർ പിടിക്കുമ്പോൾ നേരെ താഴെ TNT ടീമുകൾ നേരെ താഴെ നിൽക്കുന്നുണ്ട്. നേരെ താഴെ നിൽക്കുന്ന TNT ടീം നേരെ പാഞ്ഞടിക്കാനായിട്ടാണോ വരുന്നത്. അത് ഇവരുടെ ടീമുകളെല്ലാം KL45 ടീമുകളെല്ലാം ഒന്നിച്ച് തരായി വരുന്നു. ഇനിയിപ്പോൾ 11 ടീംസ് 32 പട്ടയാളികളെ നമ്മളോടൊപ്പം നിൽക്കുന്ന അവസാന സോണിലേക്ക് കളികൾ മാറി പറയുമ്പോൾ നമുക്ക് കാണാൻ പോകുന്നത് വെറും വിസ്മയമല്ല, ഒരു വലിയൊരു വിസ്മയം തന്നെയാണ്. ദാ വീണ്ടും അടിച്ചിരുന്നു. നമ്മുടെ ലോൺ വുൾഫിനെ അടിച്ചിട്ടുണ്ട്. നയാഫിക്കാണ് ലോൺ വുൾഫിനെ അടിച്ചിരിക്കുന്നത്. നമുക്ക് നേരെ അങ്ങോട്ട് കടന്നു വരാം. നയാഫിക്ക നമ്മുടെ WSFനെ നയാഫിക്കാണോ? അല്ല, WSFൻ്റെ അല്ല, നമ്മുടെ O4 നയാഫിക്കാണ്. അതാ കവർ എടുത്തുകൊണ്ട് തന്നെ വരുന്നുണ്ട്. വണ്ടി എടുത്തുകൊണ്ട് തന്നെ പാഞ്ഞെടുത്ത് വരുന്നു. അടിക്കാനുള്ള ഒരു ലക്ഷ്യം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ വരുന്നുണ്ട്. ലോൺ വുൾഫ് അവിടെ നിൽക്കുന്നു. അതുപോലെ തന്നെ വീണ് പോകുന്നുണ്ട്. ഓരോരുത്തർ വീണ് പോകുമ്പോൾ രണ്ട് കളിക്കുന്നു. അതെ, നൈസായിട്ട് ലിയോ അത് നൈസായിട്ട് അവിടെ നോക്കിയിട്ട് വെച്ചിരുന്നു. ഇനി ആ കില്ല് അവിടെ കൺഫേം ചെയ്യുന്നുണ്ടോ? കില്ല് കൺഫേം അതാ കില്ല് അവിടെ വേറെ അടി വരുന്നുണ്ട്. പുള്ളിക്കാരൻ വേറെ നയാഫിക്ക് വേറെ അടി കിട്ടിക്കൊണ്ടിരിക്കുന്നു. നയാഫിക്കയുടെ കില്ലുകൾ വേറെ ടീം കൊണ്ടുപോകുമെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായിരിക്കുന്നു.
നമുക്ക് നേരെ ചിക്സിന് ഭാഗത്ത് കടന്നുവരാം. ചിക്സതാ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് തന്നെ ഇതെന്താണ് വണ്ടിയുടെ മണ്ടക്കിരിക്കുന്നത്. അത് വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് തന്നെ നൈസായിട്ടൊന്ന് വരുന്നുണ്ട്. വണ്ടി എടുത്ത് എങ്ങോട്ടാണ്, ഇതെന്താണ് വണ്ടിയുടെ മണ്ടക്കിരിക്കുന്ന സാധനം. അങ്ങനെ നമുക്ക് ജിഎൽസിൻ്റെ ഭാഗത്ത് വരാം. ജിഎൽസിൻ്റെ ഭാഗത്ത് വരുന്നുണ്ട് ജിൽസും. ജിൽസിനൊക്കെ വണ്ടി അടിച്ച് പൊട്ടിക്കുന്നുണ്ട്. നല്ലൊരു ടാഗ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നു. ഇനിയിപ്പോൾ പുള്ളി വണ്ടി ഒന്ന് ചാടി ഇറങ്ങിയിരിക്കുന്നു. നമുക്ക് വീണ്ടും കടന്ന് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റെങ്ങനെ വല്ല നമുക്ക് വീണ്ടും ഒന്ന് നോക്കാം. ഇനിയിപ്പോൾ നമ്മളോടൊപ്പം നിൽക്കുന്ന ടീമുകളെന്ന് പറയുമ്പോൾ അവിടെ ലോൺ വുൾഫും ഇവിടെ പറഞ്ഞു പോയിരിക്കുന്നു. ലിയോ അവിടെ നിൽക്കുന്നുണ്ട്. ലിയോ അതുപോലെ തന്നെ നമുക്ക് നോക്കാം. ഫേക്ക് അവിടെ നിൽക്കുന്നു. യൂട്യൂബ് ഫേക്കും ലിയോയും അവിടെ നിൽക്കുന്നു. സോണിലേക്ക് അവർക്ക് കൂടി കയറണം. ഇല്ല, സോണിൻ്റെ റിഡ്ജ് പിടിച്ചുകൊണ്ട് തന്നെയാണ് രണ്ടുപേരും നിൽക്കുന്നത്. ഇനിയിപ്പോൾ അടുത്തായിട്ട് നമുക്ക് നോക്കാം. അടുത്തായിട്ട് ദാ സോണിലേക്ക് ഓടി വരുന്ന ടീമുകളെ നമ്മൾ കാണുന്നുണ്ട്. സോണിലേക്ക് നൈസായിട്ട് കയറി വരുന്ന ടീമുകളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. സോണിൽ കയറാൻ അനുവദിക്കുമോ ഇല്ലയോ നമുക്ക് നോക്കാം. ദാ ലൂട്ടുകളൊക്കെ വാരി പറക്കൊണ്ട് തന്നെ യൂട്യൂബ് ഫേക്ക് ആൻഡ് ടീം ഇവിടെ നിൽക്കുന്നുണ്ട്. യൂട്യൂബ് ഫേക്ക് ആൻഡ് ടീം ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് നോക്കണം. അടുത്ത ആ ലിയോ വണ്ടി എടുത്തിരിക്കുന്നു. ലിയോ വണ്ടി എടുത്ത് സോണിലേക്ക് പായാനുള്ളൊരു ഒരു പാച്ചിലാണെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തായിട്ട് വീണ്ടും കടന്ന് വരേണ്ടത് മറ്റെങ്കിലും ടി എൻ ടി അലനാൻ ടീമിൻ്റെ ഭാഗത്ത് വരുന്നുണ്ട്. അലനാൻ ടീം ഇപ്പോഴും സോൺ പിടിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് നോക്കാം, ഒരു ഡ്രോപ്പ് അവിടെ വീണ്ടും ഡ്രോപ്പിൽ ഗ്രോസയും പിള്ളേരുമുണ്ട്. അതുപോലെ തന്നെ ലെവൽ 3 ഹെൽമെറ്റുണ്ട്. പിന്നെ നമ്മുടെ ATX-ൻ്റെ ഒരു സ്കോപ്പും ഡ്രോപ്പിൽ കിടപ്പുണ്ട്. അങ്ങനെ യൂട്യൂബ് ഫേക്ക് അവിടെ വേണ്ടിയിരിക്കുന്നു. യൂട്യൂബ് ഫേക്ക് വിടപ്പോൾ ലിയോ വണ്ടി എടുത്ത് പോകുന്നുണ്ട്. അതേ സോൺ ഔട്ടിൽ അവർ വിട പറഞ്ഞ് പോകുന്നു. അതാണ് നമുക്ക് നോക്കേണ്ടത്. സോൺ ജസ്റ്റ് ടച്ച് ചെയ്ത് വെക്കുന്നുണ്ട്. തൊട്ട് ഫ്രണ്ടിലായിട്ട് ജെ ബി ടീമാണ് അവിടെ നിൽക്കുന്നു. ജെ ബി ടീമിൻ്റെ ഫ്രണ്ടിലേക്കാണ് വന്ന് നിൽക്കുന്നത്. അത് നമുക്ക് കാണാൻ ജെ ബി ടീം. അതായത് ജെ ബി ടീം നൈസായിട്ട് എടുത്തിരിക്കുന്നു. ജെ ബി ടി വരാറുമല്ല, നോ രക്ഷ, രക്ഷയായിരുന്നു. അത് നൈസായിട്ട് അവിടെ കില്ല് കൺഫേം ചെയ്തിരിക്കുന്നു. അങ്ങനെ നമ്മൾ വീണ്ടും വരുന്നുണ്ട്. നമുക്ക് നേരെ വന്ന് നിൽക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ബീച്ചിൻ്റെ ഭാഗത്തേക്ക് വന്ന ബെഫിൻസിൻ്റെ ഭാഗത്താണ് വന്നിരിക്കുന്നത്. ബെഫിൻസ് രണ്ടും കൽപ്പിച്ചുകൊണ്ട് തന്നെ സോണിലേക്ക് ഓടി പറയുമ്പോൾ നമുക്ക് 9 ടീമുകളെ ഇപ്പം നമ്മൾ നമ്മുടെ കൂടെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 9 ടീം എന്ന് പറയുമ്പോൾ അവിടെ നിൽക്കുന്ന BCD ടീമാണ്. അതുപോലെ തന്നെ KL-45 മയൻ്റെ ടീം നിൽക്കുന്നു. TNT ടീം നിൽക്കുന്നുണ്ട്. WSF ടീം നിൽക്കുന്നുണ്ട്. JB ടീം നിൽക്കുന്നു. TMC ടീം നിൽക്കുന്നു. അതുപോലെ തന്നെ B6 ടീം നിൽക്കുന്നുണ്ട്. പ്ലേസ് ഒന്നും പെട്ടെന്ന് നമ്മൾ MOB വീണ് പോകുന്നുണ്ട്. കിഡ് ദാ നൈസായിട്ടൊന്ന് BK നോക്കിയിരിക്കുന്നുണ്ട്. ആരെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. അത് നമ്മുടെ JB ടീമിന് നേരാണ് പുള്ളിക്കാരൻ നോക്കി നിൽക്കുന്നത്. അവിടെയും ഒരു അടിതന്നെ നടക്കുന്നുണ്ട്. നല്ലൊരു അടിതന്നെ അവിടെ നിന്ന് നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വീണ്ടും ഒന്ന് നോക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ എങ്ങോട്ടേക്കാണ് നമ്മുടെ മാലിക്കിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് മാറാം. മാലിക്കിൻ്റെ ഭാഗത്ത് കടന്നു വരുമ്പോൾ മാലിക്ക് കുറേ നേരം കൊണ്ട് തന്നെ ആ ഒരു വീടിൻ്റെ കവർ പിടിച്ചാലാ മാലിക്ക് വീടുകളൊക്കെ മാറി ഇങ്ങനെ എത്തി സോണിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ നമ്മൾ വീണ്ടും മാലിക്കിൻ്റെ ഭാഗത്ത് കടന്നിട്ടാണ്. മാലിക്കിൻ്റെ ഭാഗത്ത് കടന്നിട്ട് മാലിക്കഥ നൈസായിട്ട് നോക്കുകൊണ്ട് അമ്മ മാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. മാലിക്കഥ പി കി ചെയ്ത് M4-1 M4-ൽ 4-ൻ്റെ സ്കോപ്പുകൾ കൊണ്ട് നൈസായിട്ടൊന്ന് ബി കെ അടിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ട് സൈഡിലും മിനിമികളാണെന്ന് പുള്ളിക്കാരൻ മനസ്സിലായിട്ടുണ്ട്. ഇനിയിപ്പോൾ വീണ്ടും ഒന്ന് കടന്നു വരികയാണ്. പുള്ളിക്ക് എങ്ങനെ കഴിയും സോണിൽ കയറണം, സോണിൽ കയറാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് ഏതാനും നിമിഷം കൂടി കഴിയുമ്പോൾ അറിയാൻ കഴിയും. 5-ാമത്തെ സോണിലും കളി 6-ാമത്തെ സോണിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. 6-ാമത്തെ സോണിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ പ്രത്യേകതകൾ എന്താണെന്ന് നമുക്കറിയാം. ദാ വീണ്ടും ഓടി വരുന്നുണ്ട്. ഓടി വന്ന് സ്മോക്ക് കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ ഓടി വരുന്നുണ്ട്. ആ സ്മോക്ക് ഇട്ട് സോണിലേക്ക് കയറാനായിട്ട് നൈസായിട്ട് ഔട്ടർ സ്മോക്ക് ഇട്ട് വെച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ അവിടെ നിന്ന് പറ്റിച്ചിരിക്കുന്നു. അതെ, അവിടെ നിന്ന് നൈസായിട്ടൊന്ന് പറ്റിച്ചിട്ടിട്ടുണ്ട്. ഇവിടെ സ്മോക്ക് ഇട്ടതിന് ശേഷം പുള്ളിക്കാരൻ നൈസായിട്ട് അതെ അങ്ങോട്ടേക്ക് തന്നെയാണ് വരുന്നത്. ഇനിയിപ്പോൾ അടുത്തൊരു സ്മോക്ക് കൂടി ഇടാൻ കഴിയുമോ? അതോ അതിന് മുമ്പ് പണി പാടുമോ? ആ വണ്ടി എടുക്കുന്നുണ്ട്. വണ്ടി എടുത്തുകൊണ്ട് തന്നെ വീണ്ടും സോണിലേക്ക് കയറാൻ പോകുന്ന ടീമുകളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതെ, മാലിക്ക് കൂടെ നേരം കൊണ്ട് വൺ വി പ്ലേ ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഇപ്പോൾ 8 ടീമാണ് നമ്മളോടൊപ്പം നിൽക്കുന്നത്. അതേ സോണിലേക്ക് കയറാൻ പോകുന്ന മാലിക്കിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കണം. അവിടെ നമ്മുടെ അതാ മാലിക്കിനടി വരുന്നുണ്ട്. മാലിക്കിൻ്റെ നൈസായിട്ട് അടി വരുന്നു. അതേ കിഡ് അതാ കിഡിന് നേരെ പാഞ്ഞു വന്നിരുന്നു. വണ്ടി അവിടെ കൊണ്ട് നിർത്തുന്നുണ്ട്. വണ്ടി അതാ നിർത്തിയതിന് ശേഷം ഇറങ്ങിയപ്പോൾ തന്നെ ലൈഫ് കുറഞ്ഞിരുന്നു. അതുപോലെ തന്നെ അവിടെ ഓറോപ്പിയുടെ കിഡ് അവിടെ നിന്ന് നൈസായിട്ട് അടി കൊടുത്തിട്ടുണ്ട്. അതാ മോട്ട് കിട്ടൊരു അടി കൊടുത്തു നോക്കാൻ കിട്ടില്ല. അതാ വീണ്ടും ഓടി വരുന്നുണ്ട്. ഓടിച്ചാടി വരുന്ന ടീമുകളെ നമ്മൾ കാണുന്നുണ്ട്. എല്ലാവരും സ്കൂളിനകത്ത് കയറി അറ്റൻഷൻ പാലിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ വീണ്ടും സ്കൂളിലേക്ക് കയറുന്നുണ്ട്. സ്കൂളിനകത്ത് ഇരുന്ന ടീമുകൾ എന്ന് പറയുമ്പോൾ സ്കൂളിനകത്ത് പൊരിഞ്ഞ് അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ട് കൽപ്പിച്ചുകൊണ്ട് തന്നെ സ്കൂളിനകത്ത് അന്യായ അടിയുടെ പൂരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് സ്കൂളിൽ നിന്ന് ഏതെങ്കിലും ടീമിലേക്ക് കടന്നു വരാം. KL-45 ടീം സ്കൂളിൻ്റെ ആ മുകളിൽ തന്നെ നല്ലൊരു കവർ പിടിച്ച് നിൽക്കുന്നു. ഇനിയിപ്പോൾ അവിടെ നിന്ന് വരുന്ന ജെ ബി ഗ്ലൈഡ്സ് സോണിൽ തന്നെയാണ് നിൽക്കുന്നത്. അതെ, TMC അസുരനെ അടിച്ചിരിക്കുന്നു. അസുരനെ അവിടെ റോക്കി നോക്കാക്കുന്നുണ്ട്. ഇനിയിപ്പോൾ TMC ആദിത്യയെ പറ്റിയിരിക്കുന്നു. അങ്ങനെ ആ ഒരു ടീമിനെ വൈപ്പ് ചെയ്തിരുന്നു. ഗൈസ് അപ്പം പിന്നെ നമുക്ക് നോക്കാം. TNT അലൻ അവിടെ നിൽക്കുന്നുണ്ട് അല്ലേ? അലൻ അവിടെ നിൽക്കുന്നുണ്ട്. രണ്ട് പേരാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് നോക്കാം. ദാ ഇവിടെ നൈസായിട്ട് TMC ടീം ഇവിടെ പറഞ്ഞു വരുന്നു. ഇവിടെ സ്മോക്കിലേക്ക് ഒരു നേടൊക്കെ ഇട്ടുകൊണ്ട് തന്നെ TNT അലൻ കടന്ന് വരുന്നുണ്ട്. അതുപോലെ തന്നെ അഭി തൊട്ടടുത്തായിട്ട് നിൽക്കുന്നു. അഭിയും കയറി വന്ന് അടിക്കുമോ? ഇനി അതൊക്കെയാണ് നോക്കേണ്ടത്. എല്ലാവരും സ്കൂളിൽ മുകളിലേക്ക് കയറുന്നുണ്ട്. സ്കൂളിൽ മുകളിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് അവിടെ നിന്ന് നല്ലൊരു പോരാണം. ദാ താഴെ വീണ്ടും നല്ലൊരു അടികൾ തന്നെ താഴെ പൊട്ടുന്നുണ്ട്. മുകളിലും സ്കൂളിനകത്ത് തന്നെയാണ് എല്ലാവരും ഇരിക്കുന്നത്. 4 ടീംസ് 6 ടീംസുകൾ നമ്മളോടൊപ്പം നിൽക്കുന്നു. BCD ടീം സ്കൂളിനകത്ത് കൂടി ഓടിച്ചാടി വരുന്നു. KL-45 തൊർപ്പടവും സ്കൂളിനകത്ത് തന്നെയാണ്. സ്കൂളിന് രണ്ട് ബിൽഡിങ്ങിൽ കില്ലർ ഇവിടുന്ന് ആളിനെ കാണുന്നുണ്ട്. കില്ലർ പുറത്തുനിന്ന് വരുന്നവരെ എല്ലാവരെയും ഒന്ന് സ്കെച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അലനും സ്കൂളിനകത്ത് തന്നെയാണ്. എല്ലാവരും സ്കൂളിനകത്ത് തന്നെയാണ്. ഇനിയിപ്പോൾ നമുക്കൊന്നും പറയണ്ടല്ലോ. നേരെ നമ്മുടെ മാച്ചുകൾ പോകുന്നത് സോൺ ഔട്ടാണ്. സ്കൂളിൽ ഇപ്പോൾ സോൺ ഔട്ടായി മാറിയിരിക്കുന്നു. നമ്മുടെ മാച്ചുകൾ നേരെ കടന്നു പോകുന്നു ഓപ്പൺ ഗ്രൗണ്ടിലേക്കാണ്. ഓപ്പൺ ഗ്രൗണ്ടിൽ കടന്നു വരുമ്പോൾ അവിടെ എന്തൊക്കെയാണ് ഒരു പോരാട്ടം നടക്കുന്നത് നമുക്ക് നോക്കണം. ദാ അപ്പോൾ വീണ്ടും നേട്ട് പാരി നിൽക്കുന്നു. പക്ഷേ അവിടെ നടിച്ചിരിക്കുന്നു. അവിടെ നൈസായിട്ട് വന്നുകൊണ്ട് തന്നെ എയ്സ് അത് നമുക്ക് അടുത്തൊരു കില്ല് അതായത് ഒരു സ്കോഡിനെ കൂടി വൈപ്പ് ചെയ്തിരിക്കുന്നു. 4 സ്കോഡുകളായി മാറിയിരിക്കുന്നു. അതേ ഗ്രോസേ അല്ല
നമ്മുടെ വെക്ടർ പിടിച്ചുകൊണ്ട് തന്നെയാണ് പുള്ളിക്കാരൻ നൈസായിട്ട് വന്നാക്കിയില്ല. അവിടെ കൺഫേം ചെയ്തതിന് ശേഷം ആ ഹീല് ചെയ്യുന്ന ആ ഒരു സുഖം തന്നെ കണ്ടില്ലേ പുള്ളിക്കാരൻ്റെ, ആ ഒരു സന്തോഷം നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വീണ്ടും വന്ന് കടന്നു വരികയാണ് അധീര. അധീര ബി സിയിലേക്ക് കടന്നു വരുമ്പോൾ അധീര അവിടെ ആരും കാണുന്നുള്ളൂ, പുള്ളിക്കാരനെ മറ്റാരെ കാണുന്നില്ല. വീണ്ടും നമ്മളൊത്ത് പോവുകയാണ്. വീണ്ടും നമ്മൾ വരുമ്പോൾ നമുക്ക് നോക്കണം ബി സി ഡി ബി സി ടീമിൻ്റെ ഭാഗത്ത് കിടന്നിരുന്നു അധീര. ബി സി ഡി നിൽക്കുന്നുണ്ട്, കെ എൽ ഫോർട്ടി ഫൈവിൻ്റെ തുറപ്പടം നിൽക്കുന്നുണ്ട്. തുറപ്പടമൊക്കെ രണ്ട് കൽപ്പിച്ചുകൊണ്ട് തന്നെയാണ്. ഇനിയിപ്പോൾ നമുക്ക് നോക്കാം സോണിലേക്ക് കയറാൻ നോക്കുക. അത് കില്ലർ ഇവിടെ നൈസായിട്ടൊരു നേടൊക്കെ കൊടുത്തിരിക്കുന്നു ആ നേട്ടിൽ. അതാ മോനിച്ച നേട്ടിൽ നോക്കി നേട്ടിൽ നോക്കി ആ കില്ലവിടെ കൺഫേം ആകുന്നു. രണ്ടാമത്തെ നേട്ട് പോകുന്നത് രണ്ടാമത്തെ നേട്ടിൽ അവിടെ കില്ല അവിടെ കൺഫേം ആകുമെന്ന് നോക്കാം. സോണിൻ്റെ പവർ കൂടി വരുന്നത്, പവർ കൂടി വരുന്നതനുസരിച്ച് പുള്ളിക്കാരൻ ഓടി എങ്ങോട്ടോ ഓടിപ്പോകുന്നുണ്ട്. നമുക്ക് നോക്കാം. അതേ കില്ലർ വീണ്ടും കില്ലെടുത്തിരിക്കുന്നു. ഇനിയിപ്പോൾ നമ്മൾ എഗൻ ബി സി ഡിയുടെ ഭാഗത്ത് കടന്നിടാം. ബി സി ടി ബി സി ഡി നമുക്ക് സോണിൽ തന്നെ പുള്ളിക്കാരൻ കിട്ടിയിട്ടുണ്ട്. അതെ, പുള്ളിക്ക് ജസ്റ്റ് ഒരു സോൺ കിട്ടിയിട്ടുണ്ട്. സ്കൂളിന് മുകളിലായി കഴിഞ്ഞാൽ നല്ലൊരു സോൺ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതാ നമ്മുടെ എന്നാ പിടിച്ചോ ഇന്ന് അവർ നേട് പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നൈസായിട്ട് നമ്മുടെ കെ എൽ 45 നേരെ ഒരു നേട് പാഞ്ഞു വരുന്നു. കെ എൽ 45 നേട് ഒരു നേട്ടിൽ, അതാ ഒരു നേട്ടിൽ നൈസ് ഒരു നോക്ക് അവിടെ വേണ്ടിയിരിക്കുന്നു. ഇനിയിപ്പോൾ ആ രണ്ട് നേട് പോയിരിക്കുന്നു. മൂന്നാമത്തെ നേട് കൂടി പാഞ്ഞു വരുമ്പോൾ അവിടെ കില്ലുകളായി മാറുന്നു. ഇതാ മിസ്റ്റർ ബീനും കെ എൽ ബീനും വേണ്ടിയിരിക്കുന്നു. അങ്ങനെ മൂന്ന് നോക്ക്. ഇനിയിപ്പോൾ അതിന് തൊട്ട് പിന്നാലെ ഒരു മോളി കൂടി പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ. അതെ, തൊട്ട് പിന്നാലെ നമ്മുടെ ആ മോളി എടുത്തിട്ടില്ല, മോളി ഇടുന്നില്ല. കെ എൽ 45 കില്ലർ അവിടെ നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ ഒപ്പം മൂന്ന് ടീംസുകളാണ് നിൽക്കുന്നത്. മൂന്ന് ടീംസുകളെന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇതാ നമ്മുടെ റോക്കി. റോക്കി ഒറ്റയ്ക്ക് അവിടെ നിൽക്കുന്നുണ്ട്. റോക്കിക്ക് സോണാണ്, സോൺ കിട്ടിയിട്ടുണ്ട്. റോക്കി അവിടെ നിന്ന് അതാ റോക്കി അവിടെ നിന്ന് റോക്കി നൈസായിട്ട് അടിച്ചിരിക്കുന്നു. അതെ, ഹീല് ചെയ്യാനുള്ള ഒരു അവസരം പുള്ളിക്കാരന്, ഹീല് ചെയ്യാൻ മാത്രം ഒരു അവസരം കൊടുത്തുകൊണ്ട് തന്നെ അവിടെ നിർത്തിയിരുന്നു. അതെ, കില്ലറും കില്ലറിനെ എടുത്തിരിക്കുന്നു. കില്ലറും അതുപോലെ തന്നെ കെ എൽ 45 ടീം പ്ലേ സോണിൽ പോകുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന രണ്ട് രണ്ട് ടീമുകളാണ് നമ്മളോടൊപ്പം നിൽക്കുന്നത്. അതാ മുകളിൽ താഴേക്ക് ചാർന്ന് വണ്ടി എടുക്കുന്നുണ്ടോ? വണ്ടി എടുക്കാൻ കഴിയുമോ നമുക്ക് നോക്കണം. അതാടി വരുന്നു, നല്ലതാടി വരുന്നു. സോണിൽ പോയിരിക്കുന്നു. ഇന്നത്തെ കളിയും സോണിൽ തീരുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. ഇന്നത്തെ കളിയും സോണിൽ പോകുന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മളോടൊപ്പം രണ്ട് ടീംസുകളാണ് നിൽക്കുന്നത്. ആ അതെ, സോണിൽ ഇന്നത്തെ കളിയും തീരാനുള്ള ചാൻസുകൾ വളരെ കുറവാണ്. ചെറിയൊരു സോണിൻ്റെ സോണിൻ്റെ റിഡ്ജ് മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. റോക്കിക്ക് ഒരു സോണിൻ്റെ റിഡ്ജ് മാത്രം കിട്ടിയിട്ടുണ്ട്. നമുക്ക് റോക്കിയിലേക്ക് ഒന്ന് കടന്നു വരാം. റോക്കിയിലേക്ക് കടന്നു വരുമ്പോൾ റോക്കി, അതെ റോക്കി സ്മോക്കുകൾ നിറച്ചുകൊണ്ട് തന്നെ സോണിലേക്ക് കയറാൻ നോക്കുന്നു. അതുപോലെ തന്നെ ബി സി ഡി ടീമുകൾ, ബി സി ടീമുകൾ രണ്ട് കൽപ്പിച്ചുകൊണ്ട് തന്നെ ഇന്ന് ആ മൂന്ന് സോണിൽ സോണിലേക്ക് കയറുന്നുണ്ട്. അതാ അന്യ ഒരു ജമ്പ് ഏകം ചെയ്തിട്ട് പുള്ളിക്കാർ താഴെ വന്ന് നിൽക്കുന്നു. ഇല്ല, പോയിട്ടില്ല, ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. രണ്ടുപേർക്കും സോണാണ്, ഇന്ന് രണ്ടുപേർക്കും സോണുണ്ട്. ഇനിയിപ്പോൾ ബി സി ഡി ടീം സോണിലേക്ക് കയറുന്നുണ്ട്. ഇപ്പോൾ എന്താണ് ഫുള്ള് പുള്ളിക്കാരുടെ കാര്യങ്ങളെന്താണ് ഫുള്ളൊരു എന്താണ് പറയുക, വെള്ളം മാത്രമാണല്ലോ. അങ്ങനെ ഹീൽ ചെയ്ത് നിൽക്കുന്ന നമ്മുടെ ടീമിനെ കാണുന്നുണ്ട്. അതാ നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ രണ്ട് ടീംസുകൾ നമ്മളോടൊപ്പം നിൽക്കുന്നു. ബി സി ഡി കയറി വരുന്നു. അതാ ഒരു നൈസായിട്ട് ബി സി ഡി ടീമിനെ എടുത്തുകൊണ്ട് ഓടി വരുന്നു. അതാ ബി സി ഡി ടീമിനെ എടുത്തുകൊണ്ട് തന്നെ, ബി സി ഡി ടീമിനല്ല, സോറി ഗൈസ്, അതെ ബി സി ഡി ടീമിനെ എടുത്തുകൊണ്ട് തന്നെ നേരെ ചിക്കൻ കൊണ്ടുവരുന്നു. ഡബ്ല്യു എസ് എഫിൻ്റെ ടീമിനെ എടുത്തുകൊണ്ട് തന്നെ ബി സി ഡി ചിക്കൻ കൊണ്ടുവരുന്നു. അങ്ങനെ നമുക്ക് ഇന്നത്തെ റിസൾട്ടിലേക്ക് കടന്നു വരാം. നമ്മൾ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരുന്നത് ഇന്നത്തെ ചിക്കൻ ഡിന്നർ കൊണ്ടുവരുന്നത്. 6-2 ബെഡ് വന്ന് 9 കിലോമീറ്റർ ബി സി ഡി ടീം നിൽപ്പോൾ രണ്ടാം സ്ഥാനം WSF ടീമാണ് നിൽക്കുന്നത്. 4-4 8-2 10 കിലോമീറ്റർ നിൽക്കുന്നു. മൂന്നാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്ന കെ എൽ 45 ടീമാണ് 3-4 കിലോമീറ്റർ നിൽക്കുന്നു. നാലാം സ്ഥാനത്തേക്ക് വന്ന ജെ ബി ടീമിന് 9 കിലോമീറ്ററുണ്ട്. 5-ാം സ്ഥാനം വന്നിരിക്കുന്ന ടി എൻ ടിക്ക് 9 കിലോമീറ്ററുണ്ട്. 6-ാം സ്ഥാനത്ത് വന്നിരിക്കുന്ന ടി എം സിക്ക് 2 കിലോമീറ്റർ മാത്രമാണ് കിട്ടിയത്. 7-ാം സ്ഥാനത്ത് വന്നിരിക്കുന്ന O4A ടീമിന് 3 കിലോമീറ്റർ. 8-ാം സ്ഥാനത്ത് വന്നിരിക്കുന്ന അയ്യൻ്റെ ടീമിന് 4 കിലോമീറ്റർ. 9-ാം സ്ഥാനത്ത് വന്നിരിക്കുന്ന സിക്സെക്സിൻ്റെ ടീമിന് കിലോകളൊന്നുമില്ല. 10-ലേക്ക് വന്നിരിക്കുന്ന ലോൺ വുൾഫൺ ടീം, ആ റൈസൺ ഡ്രാഗൺസ് ടീം 3 കിലോമീറ്റർ. 11-ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്ന OMS ടീമിന് 3 കിലോമീറ്റർ. 12-ലേക്ക് വന്നിരിക്കുന്ന MTX ടീമിന് കിലോകളൊന്നുമില്ല. 13-ലേക്ക് വന്നിരിക്കുന്ന BB ടീമിന് 3 കിലോമീറ്റർ. 14-ലേക്ക് വന്നിരിക്കുന്ന BL ടീമിന് കിലോകളൊന്നുമില്ല. 15-ലേക്ക് വന്നിരിക്കുന്ന R10 ടീമിന് 1 കിലോമീറ്റർ. 16-ലേക്ക് വന്നിരിക്കുന്ന സീറോ റെസ്പോൺ കിലോകളൊന്നുമില്ല. 17-ലേക്ക് വന്നിരിക്കുന്ന എയറോയ്ക്ക് കിലോകളൊന്നുമില്ല. 18-ൽ വന്നിരിക്കുന്നത് നമ്മുടെ സ്കൈലാർക്കായിരുന്നു നമുക്ക് വേണ്ടി റൂം ഇട്ട് തന്നിരുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ മാച്ച് റിസൾട്ടിലേക്ക് കടന്നു വരികയാണെങ്കിൽ ഗോയിങ് ഓൾ ഔട്ട് കിട്ടിയിരിക്കുന്ന 6 കിൽ എടുത്തുകൊണ്ട് തന്നെ എയ്ഗൺ ബി സി ഡി ആണ് നിൽക്കുന്നത്. ബെസ്റ്റ് കമ്പാനി എന്ന് പറയുന്നത് ഡി ഫോർ ആണോ ഓ ഫോർ ആണോ, അബ്രൂസ് ആണ് നിൽക്കുന്നത്. അബ്രൂസ് എംബോബി എഗൺ ബി സി ഡി തന്നെയാണ് ഫിനിഷറും. അപ്പോൾ ഗൈസ്, നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന പബ്ജി മൊബൈലേക്കുള്ള BGMI സ്ക്രിംസ് ആണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങൾ ഇവിടെ പറയുന്നത് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും കണ്ടുപിടിക്കും. നാളെ ഇല്ല മാച്ചുകൾ, ഇനി നമുക്ക് അടുത്ത മാച്ചുകൾ നെക്സ്റ്റ് വീക്കിലാണ്. അതുവരേക്കും ഒരു ചെറിയ ഇടവേള. ബൈ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ് ഗൈസ്.